ഹലോ ഫ്രണ്ട്സ്, കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ടൈം ഡൊമെയിൻ സ്പെസിഫിക്കേഷൻസ് ആണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ ലെക്ചേഴ്സുകളിൽ നമ്മൾ സീറ്റയുടെ വാല്യൂ, ഡിഫറെൻറ്റ് വാല്യൂസ് വരുന്ന പല കേസുകളും നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെയൊക്കെ ടൈം റെസ്പോൺസസ് നമ്മൾ കണ്ടിരുന്നു. അതിൽ അണ്ടർ ഡാംഡ് എന്ന് പറയുന്ന കേസിൽ കിട്ടുന്ന റെസ്പോൺസ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞിരുന്നു. സോ ആ ഒരു റെസ്പോൺസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ ടൈം ഡൊമെയിൻ സ്പെസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ടൈം റെസ്പോൺസിൻ്റെ ഡിഫറെൻറ്റ് ഏരിയകളിൽ എടുക്കുന്ന ടൈമുകളെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് പറയുകയാണെങ്കിൽ, ദ ഡിസൈർഡ് പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് കൺട്രോൾ സിസ്റ്റം ആർ സ്പെസിഫൈഡ് ഇൻ ടേംസ് ഓഫ് ടൈം ഡൊമെയിൻ സ്പെസിഫിക്കേഷൻ. സോ നമുക്കറിയാം, ഒരിക്കലും ഒരു സിസ്റ്റം നമുക്ക് സഡനായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തരില്ല. ദറ്റ് ഈസ് എ സിസ്റ്റം വിത്ത് എനർജി സ്റ്റോറേജ് എലമെൻറ്റ് കനോട്ട് റെസ്പോണ്ട് ഇൻസ്റ്റൻറ്റീനിയസ്ലി ആൻഡ് വിൽ എക്സിബിറ്റ് സം ട്രാൻസിയൻറ്റ് റെസ്പോണ്ട് വെൻ എവർ ദേ ആർ സബ്ജക്റ്റഡ് ടു ഇൻപുട്ട്. നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ വീഡിയോസിലൊക്കെ കണ്ടിരുന്നു, നമ്മൾക്ക് ഒരു റെസ്പോൺസ് വരികയാണെങ്കിൽ ഒരിക്കലും സഡനായിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കില്ല, ഒരു ഗ്രാജുവൽ റെസ്പോൺസ് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളതിനെ രണ്ട് പാർട്ടായിട്ട്, ഇതിനെ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എന്നും ഇതിനെ ട്രാൻസിയൻറ്റ് റെസ്പോൺസ് എന്നും വിളിച്ചിരുന്നു. സോ ഈ ഒരു കണ്ടീഷനാണ് നമ്മളിവിടെ പറയുന്നത്. സോ ഇതിനെടുക്കുന്ന ടൈമൊക്കെ നമ്മളുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്ന പാരാമീറ്റേഴ്സാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് ഒന്ന് നോക്കാം. ഞാൻ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞിരുന്നു, അണ്ടർ ഡാംഡിൻ്റെ ഈ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഒരു പ്രാക്ടിക്കൽ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെയായിരിക്കും. സോ ഇതിൻ്റെ ഓരോ പാർട്ടുകളും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ടൈം ഡൊമെയിൻ സ്പെസിഫിക്കേഷൻസിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നതാണ് ഡിലേ ടൈം. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ഫോർ റെസ്പോൺസ് ടു റീച്ച് 50% ഓഫ് ദ ഫൈനൽ വാല്യൂ for the very first time. So, ഈ 50% of value എപ്പോഴാണോ എത്തുന്നത് അതിനെയാണ് നമ്മൾ ഡിലേ ടൈം എന്ന് പറയുന്നത്. ദറ്റ് ഇസ് നമുക്കിവിടെ സീറോയിൽ നിന്ന് വണ്ണിലേക്കാണ് എത്തിച്ചേരേണ്ടത്. പക്ഷെ അതിൻ്റെ 50% എന്ന് പറയുന്നതാണ് 0.5 എന്ന് പറയുന്നത്. സോ 0.5 എപ്പോഴാണോ എത്തിച്ചേരുന്നത് അതിനെ നമുക്ക് എന്ത് പറയാം, ഡിലേ ടൈം എന്ന് പറയാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ടേം ഈസ് റൈസ് ടൈം, ദറ്റ് ഇസ് ടി ആർ. It is the time taken for the response to rise from 0 to 100% for the very first time. നമുക്ക് നോക്കിയാൽ അറിയാം, ഇതിൻ്റെ റെസ്പോൺസ് സീറോയിൽ നിന്ന് വണ്ണിലേക്ക് എത്തിച്ചേരുന്നത് ഇവിടെയാണ്. പക്ഷേ വണ്ണിൽ ഇവിടെ നിൽക്കുന്നില്ല, അത് ഓവർഷൂട്ടായി പോകുന്നുണ്ട്. പക്ഷേ സീറോയിൽ നിന്ന് വണ്ണിലേക്ക് അത് എപ്പോഴാണോ ആദ്യമായിട്ട് എത്തിച്ചേരുന്നത് അതിൻ്റെ ടൈമാണ് നമ്മളുടെ ടി ആർ, ദാറ്റ് ഇസ് റൈസ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഡിഫറെൻറ്റ് കേസിൽ നമ്മൾ പല പെർസെൻറ്റേജ് ആണ് എടുക്കുക. ഫോർ അണ്ടർ ഡാംഡ് ആണെങ്കിൽ 0 to 100% എടുക്കും. പക്ഷേ ഫോർ ഓവർ ഡാംഡ് ആണെങ്കിൽ വി വിൽ ടേക്ക് 10 to 90%, ആൻഡ് ഫോർ ക്രിട്ടിക്കലി ഡാംഡ് ആണെങ്കിൽ വി വിൽ ടേക്ക് 5 to 95%. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ടേം ഈസ് പീക്ക് ടൈം, ദറ്റ് ഈസ് ടി പി. ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ഫോർ ദ റെസ്പോൺസ് ടു റീച്ച് ദ പീക്ക് വാല്യൂ ഫോർ ദ വെരി ഫസ്റ്റ് ടൈം. നമുക്ക് ഈ ഒരു റെസ്പോൺസിൻ്റെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ദിസ് ഈസ് ദ പീക്ക് വാല്യൂ അല്ലേ. സോ ആ ടൈമിനെ നമുക്ക് എന്ത് പറയാം, നമ്മളുടെ പീക്ക് ടൈം എന്ന് പറയാം. സോ ദിസ് ഈസ് ദ പീക്ക് ടൈം. ഓക്കെ, നെക്സ്റ്റ് ടേമാണ് പീക്ക് ഓവർഷൂട്ട്. നമുക്ക് പീക്ക് ഓവർഷൂട്ട്, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ദ മാക്സിമം പീക്ക് വാല്യൂ ടു ദ ഫൈനൽ വാല്യൂ വെൻ ദ മാക്സിമം പീക്ക് value is measured from the final value. That is, നമ്മളുടെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നതാണ് 1, അതുപോലെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നതാണ് ദിസ് പോയിന്റ്. സോ അതിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ എം പി അല്ലെങ്കിൽ പീക്ക് ഓവർഷൂട്ട് എന്ന് പറയുന്നത്. ആ ഒരു പീക്ക് ഓവർഷൂട്ടിനെ നമുക്ക് ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് പെർസെൻറ്റേജ് ഓഫ് പീക്ക് ഓവർഷൂട്ട് ഇസ് ഈക്വൽ ടു, ദാറ്റ് ഇസ് സി ടി പി. സി ടി പി ഇസ് ദ മാക്സിമം വാല്യൂ ഓഫ് സി ഓഫ് ടി minus C infinity is the final value of C of T divided by C infinity into 100 എന്ന് പറയുന്നതാണ് ഇറ്റ്സ് പെർസെൻറ്റേജ് വാല്യൂ. സോ പീക്ക് ഓവർഷൂട്ട് ടൈം നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് ദ ലാസ്റ്റ് ടേം ഈസ് സെറ്റ്ലിംഗ് ടൈം, ദറ്റ് ഇസ് ടി എസ്. നമുക്ക് നോക്കിയാൽ കാണാം, ഈ ഒരു വാല്യൂ ഓവർഷൂട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഒരു സൈനസോഡൽ ഫോമിൽ നമ്മൾക്ക് വേണ്ട വാല്യൂവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഇസ് ഇതിങ്ങനെ ഒരു സൈനസോഡൽ ഫോമിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഈ വാല്യൂ എക്സാക്ട്ലി 1 ആവില്ല ഇൻ സ്റ്റഡി സ്റ്റേറ്റ്. നമുക്ക് ദർ വിൽ ബി എ മൈൽഡ് എറർ. പക്ഷേ നമ്മൾ സിസ്റ്റത്തിൽ ഒരു അക്സെപ്റ്റബിൾ എററായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നിയർലി 2 to 5% ആണ്. ഓക്കെ, സോ നമുക്ക് സെറ്റിലിംഗ് ടൈമിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ഫോർ റെസ്പോൺസ് ടു റീച്ച് ആൻഡ് സ്റ്റേ വിത്തിൻ എ സ്പെസിഫൈഡ് എറർ.
നമുക്കിവിടെ സ്പെസിഫൈഡ് എറർ എന്ന് പറയുന്നത് ഒരു 2 to 5% ആണ്. ഓക്കെ, ഇറ്റ് ഈസ് യൂഷ്വലി റെപ്രസെൻറ്റഡ് ആസ് പെർസെൻറ്റേജ് ഓഫ് ഫൈനൽ വാല്യൂ. സോ നമുക്കതിനെ ഇങ്ങനെ പറയാം, ദാറ്റ് ഈസ് ഒരു അലോവബിൾ എറർ എന്ന് പറയുന്നത് നിയർലി 2 to 5% ആണ്. സോ ആ ഒരു സ്റ്റഡി സ്റ്റേറ്റിലേക്ക് എപ്പോൾ എത്തുന്നോ അതിനെ നമുക്ക് എന്ത് പറയാം, ദാറ്റ് ഈസ് സെറ്റിലിംഗ് ടൈം അല്ലെങ്കിൽ ടി എസ് എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, സോ ഇത്രയും ടേമുകളാണ് നമുക്ക് ടൈം ഡൊമെയിൻ സ്പെസിഫിക്കേഷൻസിൽ പഠിക്കാനുള്ളത്. ഈ ഓരോ ടേമുകളും അതിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമ്മൾ കമ്മിങ് ലെക്ചേഴ്സിൽ കാണും. സോ ഇത്രയാണ് ഒരു ടൈം ഡൊമെയിൻ സ്പെസിഫിക്കേഷൻ്റെ ഇൻട്രഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.